നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി ജെ പി സംസ്ഥാന വക്താവ് എന്ന സ്ഥാനത്തു നിന്നും സന്ദീപ് ജി വാര്യരെ മാറ്റിയ വിവരം നാം അറിഞ്ഞതാണ്. മാത്രമല്ല ബി ജെ പി കോർ കമ്മിറ്റിയിലേക്ക് സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്തുന്നു എന്ന വിവരവും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇതാ ഈ വിഷയങ്ങളിൽ മലയാളി വാർത്തയോട് തന്റെ പ്രതികരണം അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ മേജർ രവി. സന്ദീപ് ജി വാര്യരെ സംസ്ഥാന വക്താവ് എന്ന സ്ഥാനത്തു നിന്നും മാറ്റിയ തീരുമാനമെടുത്തവർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. നല്ല രീതിയിൽ സംസാരിക്കുന്നു എന്ന് തോന്നുന്നവരെ വളരാൻ അനുവദിക്കുന്നില്ല എന്ന ആരോപണം മേജർ രവി ഉന്നയിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ നേതാക്കളിൽ ചിലരോടുള്ള എതിർപ്പും അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വ്യക്തി ആ സ്ഥാനത്തേക്ക് പോകരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയങ്ങളിലെല്ലാം മേജർ രവി മലയാളി വാർത്തയോട് പ്രതികരിച്ചത് കേൾക്കാം. എന്റെ പ്രതികരണം ഇതിനകത്ത് വലിയ സർപ്രൈസ് ഒന്നും ഇല്ല. കാരണം അവിടെ കഴിവുള്ളവര് ഒരിക്കലും ഇപ്പോഴത്തെ ഈ നേതൃസ്ഥാനങ്ങൾ രണ്ടുപേരും അതിപ്പം ആരാണെങ്കിലും ശരി, അവരൊരിക്കലും കഴിവുള്ളവര് പാർട്ടിക്കകത്ത് കയറ്റാൻ താല്പര്യമില്ല. അവർക്ക് പാർട്ടി വളരണം എന്നുള്ള യാതൊരു ആഗ്രഹവും ഇല്ലാത്ത നേതാക്കന്മാരാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. എനിക്ക് വളരണം, എനിക്ക് വലുതാവണം, അതിനുള്ളതെല്ലാം അവർ ചെയ്യും. അപ്പൊ വല്ലതും കഴിവുള്ളവരോ സംസാരിക്കാൻ പറ്റുന്നവരോ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്മാരെ ഒഴിവാക്കി. ഞാൻ 2016 തൊട്ടിട്ട് തന്നെ ഒഴിവാക്കി നിർത്തിയിട്ടുള്ളതാണ്. അന്നത്തെ ഇലക്ഷനിൽ അവർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒഴിവാക്കി നിർത്തി. ഐഡിയും ബോധമില്ല, ഞാൻ ഈ പാർട്ടിയുടെ മെമ്പർ ഒന്നല്ല. എനിക്ക് എന്റെ ബി ജെ പിയോടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മോദിയുടെ പല പോളിസികളിലും ഞാൻ മോദിജി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയെ ഞാൻ ശരിക്കും വേറൊരു ഒരു ഓ എന്ന് പറഞ്ഞിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന്റെ കഴിവുകളിൽ പലതും ഞങ്ങൾ പല രീതിയിലും ക്രിറ്റിസൈസ് ചെയ്യാം, ഗോഡ്രാക്കേസ് അതൊക്കെ ഓരോരോ രാഷ്ട്രീയപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഒരു രാഷ്ട്രത്തിന്റെ തലവൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം കാണിക്കുന്ന പല കാര്യങ്ങളിലും 99% അഭിനന്ദനീയമായിട്ടുള്ള കാര്യങ്ങളാണ്. 1% എന്ന് പറയുന്നത് ചിലപ്പം പല കാര്യങ്ങളായാലും ഒരു ഇൻഡിവിജ്വൽ ആണ് ഡിസിഷനിൽ വല്ല തെറ്റം വരുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ബി ജെ പിക്ക് ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ സപ്പോർട്ട് കൊടുക്കാൻ സപ്പോർട്ട് ഇപ്പൊ ഞാനെന്നല്ല, ബ്രഹ്മാവ് വന്ന് കൊടുത്താലും ശരി, ഇങ്ങനെയുള്ള നേതാക്കന്മാർ അവിടെ ഭരിക്കുന്നിടത്തോളം കാലം ഈ പാർട്ടി എവിടെ എത്തില്ല, ഉള്ള വോട്ടും കൂടെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ജനങ്ങൾ അതിലെന്താണ് പറ്റുന്നത്, ബി ജെ പി അനുഭാവികളായിട്ടുള്ള യഥാർത്ഥ ആളുകള് വോട്ട് ചെയ്യാൻ പോലും പോവാതെയാവും. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും, ആ വോട്ട് വേസ്റ്റ് ആയിട്ട് പോവാണ്. കാരണം അവർക്ക് വേറൊരു ഇടത്ത് പോയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് പോയിട്ട് കുത്താൻ പറ്റില്ല. അപ്പൊ ഇവർക്ക് ബി ജെ പിയുടെ അടുത്തും അനുഭവമല്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ മനുഷ്യന്മാരായിട്ട് ഇടപഴകുന്ന നേതാക്കന്മാരെയും അവരുടെ വേദനകളും സന്തോഷങ്ങളിലും നിങ്ങൾ പാർട്ടാവാൻ തയ്യാറല്ലാത്ത വെറും അധികാരം കാണിക്കാനും അല്ലെങ്കിൽ ഇത് പണ്ടാര പറഞ്ഞ പോലെ ഒന്നും ഇല്ലാത്തവനെ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അർദ്ധരാത്രിക്കും കുടപിടിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പൊ സന്ദീപ് വാര്യർ കുറച്ച് ഇതിനകത്ത് സന്ദീപ് വാര്യരുണ്ട്, സന്ദീപ് വജസ്പതി ഉണ്ട്, ഇങ്ങനെ പലരും TV ചാനലുകളിൽ ചർച്ചകളിൽ കൃത്യമായിട്ട് ഉത്തരം കൊടുത്തുകൊണ്ടിരുന്നു. മറുപാർട്ടിക്കാർക്കുള്ളതൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് എവിടുന്നൊക്കെയോ ചില പോപ്പുലാരിറ്റി വരുന്നു എന്ന് കാണുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ള പല അക്യൂസേഷനും. ഇവിടെ സന്ദീപിന്റെ പേരിൽ ഞാൻ ഇന്നലെ ഇന്നൊക്കെ കേട്ടിട്ടുള്ള അക്യൂസേഷൻ എന്താ പറഞ്ഞാൽ പണപ്പിരിവ് നടത്തി. എന്താ പറയുക, ആരും പണപ്പിരിവ് നടത്തുന്നില്ലേ? ഇത് സന്ദീപിന്റെ പേരിൽ മാത്രം നിങ്ങൾ എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്, പണപ്പിരിവ് നടത്തി എന്ന് പറഞ്ഞിട്ട് ആണ് ഒഴിവാക്കിയെന്നത്. അതിന് മുന്നേ പറഞ്ഞു സന്ദീപ് വേറെന്തോ ചെയ്തെന്നൊക്കെ പറഞ്ഞതാണ്. ഇല്ല, സന്ദീപ് ഇപ്പൊ പാലക്കാട് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഈ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് ഒരാളെ ഒഴിവാക്കുന്ന പറയുന്ന സമയത്ത് ജനങ്ങൾ ഇത് കാണുന്നില്ലേ? അവര് നിങ്ങളൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരാണ് ഈ ജനങ്ങൾ എന്ന് പറയുന്നത്, അവര് കാണും. അതുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ ഈ ഇത്രയും വലിയൊരു സംസാര വിഷയമായിരിക്കുന്നത്. എന്തുകൊണ്ട് ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ പാർട്ടിന്റെ ആ വക്താവ് എന്നുള്ളത് നമ്മൾ പുറത്താക്കി എന്ന് പറയുന്ന സമയത്ത് ഇത്രയും വലിയ ഇഷ്യൂ ആക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഉള്ളിലും ഉണ്ട് ഈ എതിർപ്പ് ഈ പാർട്ടിയുടെ നേതൃത്വത്തോട് എന്നുള്ളതാണ് കാണുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്, എത്ര അക്യൂസേഷൻസ് ഉണ്ട്, കോഴക്കേസുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ കള്ളപ്പണം കടത്തി എന്നും പറഞ്ഞിട്ട് കൊടകര പിടിച്ചിട്ടുള്ള കേസുണ്ട്, അതിൽ അദ്ദേഹത്തിന്റെ പേരില്ലേ? അതുപോലെ ഇപ്പൊ ഒരു കാപ്പിക്കുരു കേസ് വന്നിരിക്കുന്നു, അതെല്ലാം പഴയ കേസുകളെടുത്ത് പുറത്തെടുക്കുന്നുണ്ട്. അതിലും അതിൽ എനിക്ക് വിശ്വാസമില്ല, കാരണം പഴയത് എന്തെങ്കിലും ആയിക്കോട്ടെ. അതല്ലെങ്കിൽ ഇപ്പം മറ്റേ കൈക്കൂലി കൊടുത്ത് വോട്ട് പറിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ശബ്ദരേഖ പോലും അത് ഫോറൻസിക് ഓക്കെ എന്ന് വെച്ചു. ഇങ്ങനെയൊക്കെ അക്യൂസേഷന് ഉള്ളായിട്ടുള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് ആ സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതാണ് എന്റെ വേറൊരു ചോദ്യം. അപ്പൊ എന്താണ് അധികാരമോഹം? ഇതൊരു പ്രാവശ്യം അനുഭവിച്ചു കഴിഞ്ഞാലുള്ള ഇത് അതല്ലേ പറഞ്ഞത്, ഇത് കിട്ടാത്തവനത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വിടില്ല ആ കസേര. അവിടെ അപ്പം കുറച്ച് പൊങ്ങി വരുന്നവരെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കും അല്ലെങ്കിൽ അകത്താക്കും, ഇതൊക്കെ അവർ ചെയ്യും.
സോ അതൊരു പ്രത്യേക വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് സർപ്രൈസ് ഒന്നല്ല, അത് നടക്കുന്നതാണ്. ആര് കുറച്ച് ഷൈൻ ചെയ്താലും അവരെ വിളിച്ച് പുറത്താക്കുന്ന എന്നുള്ളത് ഇപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതായിട്ടുണ്ട്. പിന്നെ സന്ദീപാണ് അതിനെ പ്രതികരിക്കേണ്ടത്. അപ്പോ ഈ സന്ദീപ് വാര്യർ നീക്കിയത് പാർട്ടിയുടെ സംഘടന കാരണം എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. വ്യക്തമായ ഒരു കാരണം അവർ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, വ്യക്തമായിട്ട് ഒരു കാരണം പറയില്ല. ഞാൻ ചോദിക്കട്ടെ, അവിടെ ഇരിക്കുന്ന ആളുകൾ പറയുന്നതാണ് ഡൽഹിക്ക് കൊടുക്കുന്നത്. ഇപ്പൊ ഞങ്ങളിപ്പോ എന്നെ പോലുള്ള ആളുടെ ബി ജെ പിയുടെ ഡൽഹിയിൽ നിന്നൊരു ആള് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറയും, പക്ഷെ വിളിക്കാൻ അവർ സമ്മതിക്കില്ല. കാരണം എന്നുവെച്ചാൽ അങ്ങനെ ഫോക്കസ് ഇട്ടിട്ടിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഡൽഹി നേതൃത്വത്തിന്റെ ഇപ്പം ആര് വന്നു കഴിഞ്ഞാലും ശരി, ഇവരുടെയൊക്കെ ഒത്താശയോട് കൂടി വിട്ട് മാത്രം വരുന്നവരാണ്. അല്ലാതെ ഇപ്പം ഡൽഹി സെൻട്രൽ കമ്മിറ്റിക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. അവർ കേരളത്തിന് ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള ഒരു ലെവലിൽ പോകുന്നു. അപ്പൊ അവിടെ എന്നെപ്പോലുള്ള ആളുകൾക്ക് ഞാൻ ചോദിക്കുന്ന ബി ജെ പിയുടെ സെൻട്രൽ കമാൻഡിനോട്, കേരളവും ഇന്ത്യക്ക് അകത്തുള്ള ഒരു സ്റ്റേറ്റ് ആണ് സാർ, ഇതിൽ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന കടപ്പാടും കടമയും സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. എന്തുകൊണ്ട് ഇതുവരെ അത് കാര്യമായിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ഇന്റലിജൻസ് ത്രൂ നിങ്ങൾ ഈ അന്വേഷണങ്ങൾ നടത്തേണ്ടതായിരുന്നു. അല്ല, പാർട്ടിക്കാർ പറയുന്നെങ്കിൽ കേട്ടു കഴിഞ്ഞാൽ പാർട്ടിക്കാർ അവരുടെ ഇഷ്ടത്തിന് മാത്രമേ പറയുള്ളൂ. എന്നെ പോലും അവിടെ പോയിട്ട് പറഞ്ഞ് ചിത്രീകരിച്ചു വെച്ചിരിക്കുന്ന അവിടെ ഒരു പ്രാവശ്യം ചോദിച്ചപ്പം, മേജർ രവി കോൺഗ്രസ്സുകാരനാണ്, ഞാൻ ഒരു പാർട്ടിക്കാരനല്ല, അത് വരയ്ക്കും, ഇതുവരെ എന്റെ അടുത്തൊരു മെമ്പർഷിപ്പും ഇല്ല. അപ്പൊ ഞാന് ഈ കോൺഗ്രസ് ഇപ്പൊ തൃപ്പൂണിത്തുറയിൽ അന്നത്തെ സ്റ്റേജിൽ പോയിരുന്നത് അത് അവരുടെ കോൺഗ്രസിന്റെ യാത്രയായിരുന്നു, കേരള യാത്രയായിരുന്നു, അല്ല എലക്ഷൻ ക്യാമ്പയിൻ അല്ലായിരുന്നു. അന്ന് അവിടെ ഒരു സ്ഥാനാർത്ഥികളെ നിയമിച്ചിട്ട് പോലും ഇല്ല. കെ ബാബുവിനെ പോലും അവിടെ തീരുമാനിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കെ ബാബുവാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവരെന്താ അവിടെ പോയി പറഞ്ഞിരിക്കുന്നത്? കെ എസ് രാധാകൃഷ്ണൻ അഗൈൻസ്റ്റായിട്ട് മേജർ രവി സംസാരിച്ചു. കെ എസ് രാധാകൃഷ്ണൻ എനിക്ക് അറിയ പോലും ഇല്ല ആരാണെന്നുള്ളത്. ഓക്കെ, ബി ജെ പിയുടെ വക്താവാണെന്നും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ്, അതെല്ലാം പിന്നീടല്ലേ വന്നിരിക്കുന്നത്. പിന്നെ ഞാനൊരു സ്റ്റേജിൽ കയറി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ ഒരു വ്യക്തിയെ കുറിച്ചല്ല പറഞ്ഞത്. ഇവിടുത്തെ ഇന്നത്തെ കേരളത്തിന്റെ ഭരണത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺഗ്രസിനെ തിരിച്ച് പവറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ കഴിഞ്ഞ് ഗവൺമെന്റ് സമയത്ത് എന്തെല്ലാം അഴിമതികളും കാര്യങ്ങളും സ്വർണ്ണ കേസും ഇതെല്ലാം കേട്ടു നമ്മൾ. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടണമെങ്കിൽ നേരെ, അല്ലാതെ ഞാൻ പറഞ്ഞില്ല ബി ജെ പിക്കാരനെ തോൽപ്പിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവരത് കൊണ്ടുപോയിട്ട് എന്നാൽ ഈ ആളെ കൊണ്ടുള്ള ശല്യം ഒഴിവായി കിട്ടിയല്ലോ, അവർക്ക് ബി ജെ പി വളർത്തണം എന്നുള്ള യാതൊരു താല്പര്യവും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ എത്രയെല്ലാം അഴിമതി കേസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടും എന്റെ ഈ ഭരിക്കുന്ന പാർട്ടിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഇവർ ആരും സംസാരിക്കാത്തത്. സോ ദാറ്റ്സ് ഓൾ. പിന്നെ കഴിഞ്ഞ ദിവസം നിർണായകമായ ഒരു വിവരം വന്നിരുന്നു, അതായത് സുരേഷ് ഗോപിയെ ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുന്നു എന്ന വിവരം. അപ്പൊ അതിനോട് ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് ട്രോളായിട്ടും പലതായിട്ടും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റുകളായിട്ട് വരുന്നുണ്ട്. കാരണം ബി ജെ പിയുടെ കോർ കമ്മിറ്റി മെമ്പർ എന്ന് പറഞ്ഞ നിങ്ങൾ സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വലിയൊരു വ്യക്തിനെ, ജനസമ്മതനായിട്ടുള്ള ഒരു വ്യക്തിനെ, അദ്ദേഹം രാജ്യസഭ എം പി ആയിരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മന്ത്രി മുമ്പും പോലും ചെയ്യാത്തതാണ് സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് സുരേഷ് ഗോപിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ജനസമ്മതിയുണ്ട്. ആ ഒരു വ്യക്തിയെ കൊണ്ടുപോയിട്ട് നിങ്ങളവിടെ തലപ്പത്തിരിക്കുക, നിങ്ങളെ കൊണ്ടാണ് ഈ പ്രശ്നം, മുകളിലിരിക്കുന്ന നേതൃസ്ഥാനമാണ് ശരിയല്ലെന്ന് പറയുന്നത്. അപ്പൊ ആ നേതൃസ്ഥാനം തന്നെ കണ്ടിന്യൂ ചെയ്ത് ആ കോർ കമ്മിറ്റിയിൽ സുരേഷിനെ പിടിച്ച് അവിടെ ഇരുത്തിക്കഴിഞ്ഞാല് എന്താണേലും കാര്യമുള്ളത്? സുരേഷ് പിന്നെ ഇവരെടുത്ത് തലോടാൻ നിൽക്കണം. അപ്പൊ അതുകൊണ്ട് സുരേഷ് അതല്ല ഞാൻ പറഞ്ഞത്, സുരേഷ് അവിടെ വന്നിരിക്കുന്നത് സുരേഷ് തന്നെ ഒരു ഇൻസൾട്ട് ആയിരിക്കും കോർ കമ്മിറ്റിയിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈവൻ പാർട്ടി പ്രസിഡന്റ് ആക്കുന്നതിനേക്കാൾ നല്ലത് സുരേഷ് നിങ്ങൾ നല്ലൊരു പ്രശ്നം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആ പൊസിഷനിൽ പവർ വെച്ചിട്ട് സുരേഷിനോട് ജനങ്ങളിലോട്ട് പിന്നെയും ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം സുരേഷ് ലോക്സഭാ ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒന്ന് ജയിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പൊ തന്നെ ഉണ്ട്. അത്രയും ജനങ്ങള് സുരേഷിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടല്ലേ ഈ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് സുരേഷിനെ പോലും ഇവർ മാറ്റിയെടുത്തുകൊണ്ട് സംസാരിക്കുന്നു? അപ്പൊ കോർ കമ്മിറ്റിയിൽ വിളിക്കുന്നുള്ളത് സെന്ററിൽ നിന്ന് വിളിച്ച് പറഞ്ഞു എന്നുള്ളത് പറഞ്ഞിട്ടില്ലേ. പക്ഷെ അത് സുരേഷ് എഗ്രി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ അതൊരു ഇൻസൾട്ട് ആയിരിക്കും സുരേഷെ പോലുള്ള ഒരു വ്യക്തി ഇത്രയും കാര്യമായിട്ടിരുന്ന. ഇപ്പൊ കോർ കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണത്? അവിടെ ഈ എന്താണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്? നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ ആശയങ്ങളല്ല വേണ്ടത്, ജനങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളത് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ തീരുമാനത്തിലെത്തണം. പക്ഷെ അവിടെ കോർ കമ്മിറ്റിയിലെ ആൾക്കാർ അതിന്റെ മൊബൈലിൽ നിന്ന് കൊണ്ടതാണ് നമ്മൾ കണ്ടത് ഫോട്ടോ. അവിടെ അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ ഒന്നും സീരിയസ് ആയിട്ട് നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവാം.
ഇത് ആ കോർ കമ്മിറ്റിയിലാണോ സുരേഷ് ഗോപിനെ കൊണ്ടിരുത്താൻ പോകുന്നത്? ഐ ഡോണ്ട് തിങ്ക് ഹി ഈസ് ഗോയിങ് ടു അക്സെപ്റ്റ് ഇറ്റ്. സാറിന് പിന്നീട് ബി ജെ പിയിലോട്ട് ഏതെങ്കിലും അംഗങ്ങൾ ക്ഷണിച്ചായിരുന്നു അന്നത്തെ ഇൻസിഡന്റ്? അന്നത്തെ ആ ഇൻസിഡന്റിന് ശേഷം ഞാൻ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഞാൻ ബേസിക്കലി സംഘത്തിന്റെ പല കാര്യങ്ങളിലും ഞാൻ ഇടപെടും. അത് അമ്പലത്തിന്റെ ആണെങ്കിലും ബി എസ് പിയുടെ കേരള സ്റ്റേറ്റ് കൗൺസിൽ അഡ്വൈസറി മെമ്പറും കൂടിയാണ് ഞാൻ. പക്ഷെ അതൊക്കെ ഞാൻ സൈലന്റ് ആയിട്ട് എന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. എന്റെ വണ്ടി എടുത്തിട്ട് ഓടിക്കുന്നു, പോകുന്ന കാര്യം ചെയ്യുന്നു, അമ്പലത്തിലെ പരിപാടി, അതെല്ലാം എന്റെ ഇഷ്ടമാണ്. പക്ഷെ അതിലെ എന്നെ രാഷ്ട്രീയവരിക്കുന്ന രാധാകൃഷ്ണൻ കൃഷ്ണദാസ് ഒക്കെ എന്റെ വളരെ ക്ലോസ് ആളുകളാണ്. പക്ഷെ ഇവര് വിളിച്ചിട്ട് പോലും ഞാൻ പറഞ്ഞു, മോനെ ഇപ്പൊ നിങ്ങൾ സംസാരിക്കണ്ട, ഞാൻ അത്രയും ടോട്ടലി ഒരു അജിറ്റേറ്റഡ് മൂഡിലാണ് ഞാൻ നിൽക്കുന്നത്, അവരെന്നെ വന്ന് കാണണമെന്നല്ല പറഞ്ഞു. മോനെ ഒരു കാര്യമില്ല, ഞാൻ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല, ഒരു പാർട്ടികളിട്ടും പോകുന്നില്ല, പക്ഷെ ഇത് മതി മറ്റവന്മാർക്ക് പൊലിപ്പിച്ചോണ്ട് പറയാൻ വേണ്ടിട്ട് നടക്കട്ടെ. പക്ഷെ ഇപ്പോഴും ഞാൻ നല്ല ബന്ധത്തിനാണ് പലരുമായിട്ട്. പക്ഷെ ചിലവന്മാരായിട്ട് എനിക്ക് ബന്ധം ശരിയാവില്ല. കാരണം നിങ്ങൾ എന്നോട് അഹങ്കാരം കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്റെ അടുത്ത് ആ സൈസിലുള്ള അഹങ്കാരമുണ്ട്. ഞാൻ രാജ്യത്തിന് വേണ്ടി നെഞ്ചും തിരിച്ചിരുന്നുകൊണ്ട് എപ്പോഴും പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ആണ് ഉള്ളത് ജീവിതത്തിനകത്ത് ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറയും, ഞാൻ എപ്പോഴും ഡെത്ത് ഓർ ഡെത്ത് എന്ന് പറഞ്ഞ് ഞാൻ ബോർഡറിൽ വന്നിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ എന്നോട് നിങ്ങൾ ഈ പീക്രി സാധനങ്ങൾ നിങ്ങൾ ഇവിടുത്തെ എന്താ ഏതിന്റെയെങ്കിലും ഒരു കമ്മിറ്റിയുടെ മറ്റേ എന്താണ് ഇതിന്റെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നെഞ്ചും തിരിച്ച് നടന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് കെയർ ഫോർ യു ആൾ. അപ്പൊ പിന്നെ നിങ്ങൾ അഹങ്കാരം എന്റെ അടുത്ത് കാണിക്കാൻ വേണ്ട. ഞാൻ വളരെ ഭവ്യതയിലും ഞാൻ ഏതൊരു മനുഷ്യനും സാധാരണക്കാരനെ തോളത്ത് കയറിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് അഹങ്കാരം എന്താണെന്നുള്ള പഠിപ്പിക്കണ്ട. ഞാനത് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. കാരണം ഇതിലും വലിയ പവറിൽ ഞാൻ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അതിൽ മസിൽ പവറും അതുപോലെ തന്നെ ബുള്ളറ്റ് പവറും ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഞാൻ 4-5 വർഷം വർക്ക് ചെയ്തിട്ട് എനിക്ക് അഹങ്കില്ലാത്ത അഹങ്കാരം നിങ്ങൾ എന്തിനാണ് ഈ കാണിക്കുന്നത്? നിങ്ങളെ ഒരാൾ ഇപ്പം ഇവിടുത്തെ മന്ത്രിയായിട്ട് പോയിട്ടുള്ള വ്യക്തി പോലും നിങ്ങളെ തെരഞ്ഞെടുത്തൊന്നുമല്ല, നിങ്ങളെ നോമിനേറ്റ് ചെയ്ത് പാർട്ടി നിങ്ങൾക്കൊരു ഔദാര്യം തന്നിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ അഹങ്കാരം കാണിക്കുന്നത്? ഇവിടെ ഇപ്പം ബി ജെ പി പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നത് ജനങ്ങളല്ലല്ലോ സെലക്ട് ചെയ്യുന്നത്, നിങ്ങളവിടെ കോർ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ വേറെ ഇരിക്കുന്ന ആൾക്കാരോ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്തിനാ വെച്ചാൽ ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് പാർട്ടിയെ വളർത്തു എന്ന് പറയാണ്, അല്ല നിങ്ങളുടെ മസിൽ കാണിക്കാനല്ല ഈ പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ മസിൽ പവർ കാണിക്കുകയാണ്. അപ്പൊ അത് ഇവിടെ കാണാനൊന്നും മേജർ വേ കിട്ടില്ല. എന്റെ അടുത്തുണ്ട് ഇഷ്ടംപോലെ. പക്ഷെ അത് നമ്മൾ ആരോടും കാണിക്കാറുമില്ല. നമ്മൾ ഭവ്യതയോടുകൂടി ജീവിച്ചു പോകുന്നുണ്ട്, ജീവിച്ചെന്നെ പോവും. പക്ഷെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് വിളിച്ച് പറയും. എനിക്ക് നിങ്ങളുടെ പാർട്ടിയുടെ ഒരു പാർട്ടിയും സമ്മതം വേണ്ട അത് പറയാൻ. അതുകൊണ്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടന്ന് അവര് ജനങ്ങളിലോട്ട് ഇളഞ്ഞു വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ സാധിക്കും. ഇല്ലേ, അവരൊരു റിബൽ ഗ്രൂപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര പോലെ ആയിരിക്കും. ഇവിടെ 2 BJP ഉണ്ടാവും. അത് വരേണ്ട സമയം ആയിരിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ അപ്പുറത്തുണ്ടായിരിക്കും. ഇവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് യഥാർത്ഥമായിട്ട് BJP സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ, രാഷ്ട്രത്തിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഞാൻ അവിടെ പുറത്ത് നിന്നുണ്ടായിരിക്കും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല, എനിക്കൊരു അധികാരത്തിന് വേണ്ടിയിട്ടൊന്നല്ല പോയത്. ജനങ്ങൾക്ക് വല്ല നല്ലത് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ സെൻട്രലിൽ മോദി അല്ലെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് BJP ഭരിക്കുമ്പോൾ അതേ പാർട്ടി ഇവിടെയും കുറച്ച് പവറുള്ള അധികാരത്തിലും ഉണ്ടെങ്കിൽ സെൻട്രലിൽ നിന്ന് ഇഷ്ടംപോലെ ബെനിഫിറ്റുകൾ കേരളത്തിലോട്ട് വരും. ഇപ്പൊ വരുന്നില്ലാതുള്ളതല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ വരുന്നതിനെ പോലും ഇവിടുത്തെ BJP ആളുകൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല, കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കത്തില്ല, അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് റൂളിംഗ് പാർട്ടി എടുത്തോണ്ട് പോവാണ്. അപ്പൊ ഇതൊക്കെയാണ് ഒരു പാർട്ടിയുടെ വളർച്ചയ്ക്ക് എന്ത് വേണം എന്നുള്ളത് ഇവർക്കറിയില്ല. എന്റെ വളർച്ചയ്ക്ക് എനിക്ക് എന്ത് ചെയ്യാം, എവിടുന്ന് പൈസ ഉണ്ടാക്കണം, എന്തുണ്ടാക്കണം എന്നുള്ളത് മാത്രം നോക്കി നടക്കുന്ന നേതാക്കന്മാരാണെങ്കിൽ അതിനോട് അക്സെപ്റ്റഡ്. സോ യു ഡു ഇറ്റ് യുവർ സെൽഫ്. അതേപോലെ BJP ഞാൻ നല്ല ബന്ധത്തിലൊക്കെ തന്നെയാണ്. പക്ഷെ ഇവന്മാരെ കേട്ട് ഈ മറ്റേ അഹങ്കാരം കാണിക്കാനും അല്ലെങ്കിൽ ഇതുപോലുള്ള ദാർഷ്ട്യം കാണിക്കുന്നതും ഐ ഡോണ്ട് മൈൻഡ് ഫോർ ദിസ് ഓൾ ദിസ് ഗൈസ്. നിങ്ങൾ മര്യാദയ്ക്കാണെങ്കിൽ ഞാൻ മര്യാദയ്ക്കാണ്, അത്രേ ഉള്ളു. അതുകൊണ്ട് സന്ദീപിനെ പിടിച്ച് പുറത്താക്കി എന്ന് പറയുന്നത് പുതിയ സംഭവം അല്ല, അത് അതിശയിക്കാനൊന്നുമില്ല, അതൊക്കെ സംഭവിക്കൂടെ. ഏസ് ലോങ് ആസ് ഇവന്മാർ ഇവര് ഭരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ സംഭവിക്കും. ഒരാളെയും വളരാൻ സമ്മതിക്കില്ല, കൂടുതൽ പാർട്ടിയിലും വളരാൻ സമ്മതിക്കില്ല.
അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അവര് മാറിയാൽ കൊള്ളാം. അപ്പോ ഇപ്പോഴത്തെ നേതൃനിര മാറണമെന്നാണ് സാറിന്റെ ഒരു അഭിപ്രായം? അത് ഞാൻ എന്നോ പറയുന്നു, 2019 തൊട്ട് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, എന്നിട്ടാരും കേട്ടിട്ടില്ലല്ലോ.